ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരെ വേടിയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു പാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുന്ന സമയത്ത് ഇതാ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ആ ഒരു കറിവേപ്പില ഇതാ നന്നായിട്ട് തന്നെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതാ നമ്മൾ 2 വലിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ളതാട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ. ഉള്ളി ഇതാ വയന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളകൊന്ന് അരിഞ്ഞെടുത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ഉരുളങ്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം പച്ചവെള്ളത്തിലിട്ടിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉരുളങ്കിഴങ്ങ് ചേർക്കുന്ന സമയത്ത് പുഴുങ്ങിയിട്ട് ചേർക്കാതെ ഈ ഒരു രീതിയിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിതാ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഗ്രീൻ പീസ് ഒന്ന് കുതിർത്തെടുത്തതിൻ്റെ ശേഷം ഉപ്പിട്ടൊന്ന് വേവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1/2 കപ്പോളം തന്നെ വെള്ളക്കടല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടൊന്ന് വേവിച്ചതിൻ്റെ ശേഷം നമ്മളിതാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ടോട്ടലായിട്ട് 1 കപ്പാട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കുതിർത്തതിൻ്റെ ശേഷം 1 കപ്പ് അളവാട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇത് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം തന്നെ ചിക്കൻ മസാല, 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊക്കെ തന്നെ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ട ഒന്ന് പുഴുങ്ങിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി കുറച്ചധികം തന്നെ മല്ലയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴിമുട്ട ഇതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചട്ടകൊക്കെ വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ ആ ഒരു കോഴിമുട്ടയും ആ ഒരു മിക്സിൽ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. കോഴിമുട്ട ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിൻ്റെ ശേഷം അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ തണുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മളിതിലേക്കൊരു 10 ഇരി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് തന്നെ അവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചവെള്ളവും ചേർത്തിട്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പൂരിക്ക് കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇതാ മാവക്കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് വലിയ സൈസിലുള്ള 10 ഇരിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ബോളിതാ നമ്മൾ 4 ആക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ ഫില്ലിംഗ് ഷേപ്പാക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ 10 ഇരി എത്ര സൈസാണോ ഉള്ളത് അപ്പോൾ അത്രയും സൈസിൽ തന്നെ നിങ്ങൾ ഫില്ലിംഗ് ഇതുപോലെ തന്നെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ സൈസിൽ തന്നെ കേട്ടോ 10 ഇരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ കേട്ടോ നമ്മൾ ഷേപ്പാക്കി എടുക്കേണ്ടത്. ആദ്യം ഒന്ന് ബോളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഫില്ലിങ്ങൊക്കെ ഷേപ്പാക്കുന്ന ഒരു രീതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ആ ഒരു രീതിയിൽ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബോൾസാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു 10 ഇരി ഇവിടെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇത്രയും സൈസിലുണ്ട്. ഇനി നമ്മൾ പരത്തുമ്പോൾ നല്ല സൈസായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടി വേണം, എന്നാൽ നന്ന് കട്ടി കുറഞ്ഞിട്ടും വേണ്ട. അപ്പോൾ ആ ഒരു രീതിയിലാണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 10 ഇരി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കറക്റ്റ് ഷേപ്പാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടർ വേണമെന്നൊന്നും ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ കിട്ടും. നമ്മൾ ആ ബാക്കി വന്നിട്ടുള്ള ആ ഒരു മാവ് നമ്മളിവിടെ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നിങ്ങൾ ചെറുതാക്കിയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 10 ഇരി നിങ്ങൾ ചെറിയ ബോൾസാക്കിയിട്ട് ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ആ ഒരു 10 ഇരിയിലേക്ക് ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 10 ഇരി നല്ല സൈസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫില്ലിങ്ങിലേക്ക് കുറച്ചുകൂടെ എടുത്തിട്ട് ഒന്നും കൂടി ഇതുപോലെ ആ ഫില്ലിംഗ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് ഇതാ നമ്മൾ 10 ഇരിയിലേക്ക് വെക്കണം. ആ ഒരു സമയത്ത് സെൻട്രലായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലും നല്ല ഷേപ്പായിട്ടുള്ള ഒരു എന്താണ് സ്നാക്കൊക്കെ നമുക്ക് റെഡിയാക്കി കിട്ടുള്ളൂ. ഇനി ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ വരയണില്ല കേട്ടോ. ഈ ഒരു സൈഡ് ഇങ്ങനെ ഓരോ ലെയറായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെതാ നമ്മളിവിടെ എല്ലാം ആ ഒരു രീതിയിൽ ഇവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൈദമാവായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കൂടി പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണ ഒരു സമയത്ത് അത് വലിഞ്ഞു പോകും. ഇനി നമ്മൾ 2 സൈഡിൽ നിന്നും ഓരോ ലെയറായിട്ട് ഇതാ നമ്മൾ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് നമ്മൾ നല്ല അടുത്തായിട്ട് തന്നെ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വിടർന്ന് പോരും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം.
ഈ ലെയർ നമ്മൾ ഫില്ലിംഗിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ വലിച്ചിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മെല്ലെ ചെയ്താൽ മതി. അപ്പോൾ അത് അതിവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മളിതാ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടെണ്ണമാണ് ഈ ഒരു സമയത്ത് ഫ്രൈ ചെയ്യാൻ കഴിയുന്നുള്ളൂ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലേ ഉള്ളൂ നമ്മളിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ അതാ നമ്മളിതിങ്ങനെ എന്താണ് ലെയറാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് സമയം വെച്ചതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇതിലേക്ക് ഇട്ട സമയത്ത് ഈ ഒരു ലെയറൊക്കെ ഒന്ന് അകന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു മാവ് ഇത്തിരി കട്ടി ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടൂല. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നാലും നമ്മളൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും നമ്മൾ സ്നാക്കൊക്കെ തിരയുന്നൊരു സമയമാണല്ലോ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.